കൊല്ലങ്കോട് ചീരണിയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരന്തര ജാഗ്രതയുണ്ടെന്ന് കെ ബാബു എംഎൽഎ പറഞ്ഞു. കൊശവൻകോട് ചീരണി പ്രദേശങ്ങളിൽ പുലിക്കായുള്ള വനംവകുപ്പിന്റെ തിരച്ചിലിനിടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുലിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ വനംവകുപ്പ് ഉടൻ സ്വീകരിക്കുമെന്നും അതിന്റെ ആദ്യഘട്ടമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നും കെ ബാബു എംഎൽഎ പറഞ്ഞു. തിരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജനവാസ മേഖലയിൽ പുലിയെത്തിയത് ജനങ്ങളിൽ ഭീതി പടർത്തിയിട്ടുണ്ടെങ്കിലും ആശങ്കയകറ്റുവാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലാണെന്നും എംഎൽഎ പറഞ്ഞു. വേലിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാനിടയായി. അന്ന് തന്നെ ആളുകൾ പറഞ്ഞു ഒറ്റയ്ക്കല്ല രണ്ട് പുലികളുണ്ട് എന്നതാണ് അന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കൊശവൻകോട് പ്രദേശത്ത് പിന്നെ കാൽപാദം കണ്ടു എന്നും അതിൽ വലിയ ആശങ്കയിലുമാണ് ജനങ്ങൾ. ജനവാസ കേന്ദ്രമായ ഈ പ്രദേശത്ത് ആശങ്കപ്പെടുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഗവൺമെൻറ് RRT അംഗീകരിക്കപ്പെട്ട ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് കൊല്ലങ്കോട്. അതിനാവശ്യമായ വാഹനവും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, കൃഷി സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം എംഎൽഎയുടെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ടീമും ഇപ്പോൾ ഉടനടി വരും. രണ്ടു ക്യാമറകൾ പുലിയുടെ സാന്നിധ്യമുണ്ടായ ചീരണിക്കുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർ നടപടികളും വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണവും ഉണ്ടാകുമെന്നും കെ ബാബു എംഎൽഎ പറഞ്ഞു. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ തുടങ്ങിയവർ പുലിയുടെ സാന്നിധ്യമുള്ള ചീരണി പ്രദേശത്തെത്തിയ വനംവകുപ്പ് അധികൃതരെ കണ്ട് ചർച്ച നടത്തി. UTV ന്യൂസ്, പാലക്കാട്.